മന്ത്രവാദ ചികിത്സകൾ തടയാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും നിയമത്തിലെ പഴുതുകൾ കുറ്റവാളികളെ രക്ഷപ്പെടാൻ സഹായിക്കുകയാണെന്നും കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ നാദാപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗത്തിന് ചികിത്സ നൽകുക എന്നത് മൗലിക ബാധ്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഹകരണ കാർഷികനെ ശ്രീ കല്ലേരി ഫോൺ 9048260408. രോഗത്തിന് ചികിത്സ നൽകുക എന്നത് മൗലിക ബാധ്യതയാണ്, എന്നാൽ ചികിത്സ ഇസ്ലാമിക ബാധ്യതയാണെന്നും നൂർജഹാൻ എന്ന യുവതിക്ക് മന്ത്രവാദത്തിന്റെ പേരിൽ ചികിത്സ നൽകാതെ പീഡിപ്പിച്ചത് ഗൗരവകരമായ കാര്യമാണ്. കുറ്റകൃത്യത്തെക്കുറിച്ച് മാതാവ് പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം നടക്കാത്തത് ദുരൂഹമാണെന്നും മന്ത്രവാദം, അന്ധവിശ്വാസം എന്നിവയ്ക്കെതിരെ നിയമം കൊണ്ടുവരണമെന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. ഏത് വകുപ്പ് അനുസരിച്ചാണ് അവര് പ്രതിയെ അറസ്റ്റ് ചെയ്യുക ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഈ സംഭവം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പ്രസവിച്ച ഉമ്മ പരാതി കൊടുത്തിട്ടും ഒന്നുമില്ല. അസ്വാഭാവിക മരണത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ അതിലൊരു സ്റ്റെപ്പും മുന്നോട്ട് പോയിട്ടില്ല, അന്വേഷണങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഗൂഢോത്രത്തിലേക്ക് പോകണം, മന്ത്രവാദിയെ സമീപിക്കണം എന്ന് മതത്തിലില്ല, ഇസ്ലാമിൽ ഏതായാലും ഇല്ല. നബിതിരുമേനിയുടെ ഉപദേശത്തിൽ അതിനെതിരിൽ ഒരുപാട് വചനങ്ങൾ ഉണ്ട് താനും. അപ്പൊ ഇതിനാരും കൂട്ടു നിൽക്കരുത്, മതരംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും ആരും കൂട്ടു നിൽക്കരുത്. ഇങ്ങനത്തെ ഒരുപാടെണ്ണം നമ്മൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇനി പുറത്തു വരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മന്ത്രവാദത്തിനെതിരെ പ്രവർത്തനം ശക്തമാക്കണം. കൂട്ടത്തിൽ പറയാനുള്ളത്, മന്ത്രവാദം അതുപോലുള്ള അന്ധവിശ്വാസങ്ങള് അത് നിരോധിക്കാൻ നിയമമുണ്ടാക്കണം. ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും അങ്ങനെ നിയമമുണ്ട്. പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം സംഘങ്ങൾക്ക് വേരോട്ടമുണ്ടാക്കാൻ നിഗൂഢ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും ഇവരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകരും മാധ്യമങ്ങളും രംഗത്ത് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രവാദ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞ നൂർജഹാന്റെ വീടും അദ്ദേഹം സന്ദർശിച്ചു. പോലീസ് വളരെ ശക്തമായി ഇടപെടണം, മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വരണം, മാധ്യമങ്ങൾ ഇതിന്റെ ചുരുളയിക്കണം. ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളുടെ ഏജന്റുമാരുണ്ട് എല്ലാ നാട്ടിലും. ആ ഏജന്റുമാർ മുഖേനയാണ് ഇവരെ ആളുകളെ പിടിക്കുന്നത്. അപ്പൊ ഈ കുട്ടിയെ തന്നെ, ഈ സ്ത്രീയെ തന്നെ ആലുവയിൽ കൊണ്ടുപോകാൻ ആരാണ് അതിന് പ്രവർത്തിച്ചത് എന്നത് അന്വേഷിക്കണം. വിലക്കുറവിൽ അയഞ്ചേരിയെ അതിശയിപ്പിച്ച് വിക്കിമാർട്ട്, ഇരുനിലകളിലായി വിശാലമായ ഷോപ്പിംഗ് സെന്റർ, ഹൗസ് ഹോൾഡ് സ്റ്റേഷനറി, വെജിറ്റബിൾ ആൻഡ് ഫുഡ്സ്, ഗ്രോസറി, ക്രോക്കറി, കോസ്മെറ്റിക്സ്, ഫുഡ്വെയർ, ടോയ്സ് ആൻഡ് സ്പോർട്സ്, നട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്, ഒപ്പം പ്രശസ്തമായ കിങ്സ് ബേക്കറിയുടെ രുചിക്കൂട്ടും, എല്ലാ ആവശ്യങ്ങളും ഒറ്റ ഷോപ്പിംഗിൽ, വിശാലമായ പാർക്കിംഗ് സൗകര്യം, ഫ്രീ ഹോം ഡെലിവറി. വിക്കിമാർട്ട് ഷോപ്പിംഗ് സെന്റർ, ആയഞ്ചേരി. 4 9888 68 88 63 9888 68 88 64.